മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 3:5 നമുക്ക് ധ്യാന വിഷയമാക്കാം. ലെറ്റർ ഓഫ് സെയിന്റ് ജേക്കബ് ചാപ്റ്റർ 3:5 ഇവിടെ ഇങ്ങനെയാണ് പറയുക, നാവ് വളരെ ചെറിയ അവയവമാണ്, എങ്കിലും അത് വൻപ് പറയുന്നു. ചെറിയൊരു തീപ്പൊരി എത്ര വലിയ വനത്തെയാണ് ചാമ്പലാക്കുക. നാവ് തീയാണ് എന്ന് അവിടെ പറയുകയാണ്. ഒരിക്കൽ ഒരു രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു, രാജ്യത്തെ ഏറ്റവും നല്ല വസ്തുവും ചീത്ത വസ്തുവും കൊണ്ടുവരുന്നവർക്ക് അമൂല്യമായ സമ്മാനം കൊടുക്കും, കൽപ്പന ധിക്കരിക്കുന്നവർക്ക് ശിക്ഷയും നൽകും. കൽപ്പന ഭയപ്പെട്ട ആ രാജ്യത്തെ എല്ലാവരും ഏറ്റവും നല്ലതും ചീത്തയുമായ വസ്തുക്കളുമായി വന്നു. ഒരാൾ പറഞ്ഞു, ലോകത്തെ ഏറ്റവും നല്ല വസ്തു മുട്ടയാണ്, മനുഷ്യജീവൻ അത്യന്താപേക്ഷിതമാണ്, ഏറ്റവും ചീത്ത വസ്തു വിസർജ്യങ്ങളാണ്. രാജാവിന് ഉത്തരം അത്ര തൃപ്തികരമായില്ല. വേറൊരാൾ പറഞ്ഞു, ലോകത്തെ ഏറ്റവും നല്ല വസ്തു റോസാപ്പുവാണ്, എന്റെ ഹൃദ്യ പരിമളം ആരെയാണ് ആകർഷിക്കാത്തത്, ഏറ്റവും മോശം ശവം നാറി പൂക്കളാണ്. അതും രാജാവിന് തൃപ്തികരമായി തോന്നിയില്ല. പിന്നെയും ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങളുമായി മുന്നോട്ട് വന്നു. ഒടുവിൽ വിദൂഷകന്റെ ഊഴമായി. അയാൾ രണ്ട് കൈയിലും രണ്ട് പൊതികൾ കൊണ്ടുവന്നിരുന്നു. ഒരു പൊതി അഴിച്ച് രാജാവിനെ കാണിച്ചു പറഞ്ഞു, പ്രഭോ, ഇതാണ് ലോകത്തിലെ ഏറ്റവും നല്ല വസ്തു. ഒരു നാവായിരുന്നു അത്. നന്മ പറയാനും അനേകരെ രക്ഷിക്കാനും ഇതിന് കഴിയും. ദരിദ്രനെ സിംഹാസനത്തിൽ ഇരുത്താനും ധനവാനെ കോടീശ്വരനാക്കാനും ഇതിന് സാധിക്കും. രാജാവിന് ആ മറുപടി വളരെ ഇഷ്ടപ്പെട്ടു. ഏറ്റവും ചീത്തയായത് ഏതാണ്? രാജാവ് ചോദിച്ചു. രണ്ടാമത്തെ പൊതി അഴിച്ച് വിദൂഷകൻ വിശദീകരിക്കാൻ തുടങ്ങി. അതും ഒരു നാവ് തന്നെയായിരുന്നു. ഇതാണ് ലോകത്തിലെ ഏറ്റവും ചീത്ത സാധനം. ഒരു മനുഷ്യനെയോ ഒരു ഗ്രാമത്തെയോ പൂർണമായി നശിപ്പിക്കുവാൻ ഇതിന് കഴിയും. വിപ്ലവം ഉണ്ടാക്കാനും സർവപാപങ്ങൾക്കും കാരണമാക്കാനും ഈ ചെറിയ നാവ് മാത്രം ശ്രമിച്ചാൽ മതി. ആ മറുപടിയും രാജാവിന് ഇഷ്ടപ്പെട്ടു. വിദൂഷകന് രാജാവ് ധാരാളം സമ്മാനങ്ങൾ നൽകി. അതെ, നാവ് കൊണ്ടുള്ള മുറിവ് വാളുകൊണ്ടുള്ള മുറിവിനേക്കാൾ വേദനാജനകമാണ്. നമ്മുടെ നാവ് നന്നായി ഉപയോഗിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവത്തിന് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവിശ്വമിശയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരുന്നു. എപ്പോഴും എന്നേക്കും ആമേൻ.